നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത് ജസ്റ്റ് ഒറ്റ കർവ് കൊണ്ട് മാത്രമാണ്. ദാ ഈ ഒരു കർവ് ഡിസ്റ്റിന് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത്. നമ്മൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോഡെസ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു കർവ് അഡ്ജസ്റ്റ്മെന്റ് ലെയർ കൊണ്ട് മാത്രം എങ്ങനെ ഒരു ഫ്ലാറ്റ് ഇമേജിനെ നല്ല ഒരു പോപ്പപ്പ് ചെയ്ത് ഒരു റിച്ച് സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാൻ എന്നാണ്. ഓക്കെ, നമുക്ക് ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ആ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇമേജിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ വേണ്ടത് ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്ലിക്ക് ചെയ്ത് ഒരു കർവ് അഡ്ജസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഒറ്റ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ തമ്പനയിൽ കണ്ട ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു കർവ് എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹാൻഡ് ടൂൾ എനേബിൾ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡ് ടൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഹാൻഡ് ടൂൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ മൗസ് പോയിന്റർ നമ്മുടെ ഇമേജിൽ കൊണ്ടുവരാൻ നേരത്ത് അതൊരു ഐ ഡ്രോപ്പർ ടൂൾ പോലെ ഫീൽ ചെയ്യും. ഓക്കെ, നമ്മളൊരു കളർ പിക്ക് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കുക. പക്ഷേ നമ്മൾ അതിന്റെ ഈ ഐ ഡ്രോപ്പർ ടൂൾ നമ്മൾ ഈ ഇമേജിൽ കൂടെ മൂവ് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ കർവിന്റെ ആ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ കൂടി ഒരു പോയിന്റ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഹൈലൈറ്റ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഹൈലൈറ്റ് ഏരിയയിൽ നിൽക്കാൻ നേരത്ത് ആ ഒരു റൗണ്ട് നമ്മുടെ ആ ഒരു കർവിന്റെ ഏറ്റവും മേളിലാണ്. ഓക്കെ, നമുക്ക് അവിടുന്ന് നേരെ താഴെ ഒരു ഷാഡോ ഏരിയയിലേക്ക് വരാം. ഷാഡോ ഏരിയയിൽ വരാൻ നേരത്ത് ആ ഒരു റൗണ്ട് നേരെ താഴെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പോയിന്റർ ഇമേജിന്റെ ഏത് ഭാഗത്താണോ കൊണ്ടു ചെല്ലുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്, ആ കർവിലെ പോയിന്റ് ആണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ജസ്റ്റ് ആദ്യം നമുക്ക് ഈ ഒരു RGB എന്നുള്ള ഈ ഒരു മാസ്റ്റർ കർവ് നമുക്കൊന്ന് വർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഷാഡോസ് കുറച്ച് ഡൗൺ ചെയ്യുന്നു, അതുപോലെ ബ്രൈറ്റ്നെസ് കുറച്ച് അപ്പ് ചെയ്യുന്നു. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷാഡോസ് നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതായത് ഈ ഒരു ഫേസിലെ ഷാഡോ ഉള്ള ഏരിയയുടെ ഷാഡോസ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പം ഹാൻഡ് ടൂൾ എനേബിൾ ആണ്. നമ്മുടെ ആ ഐ ഡ്രോപ്പർ നമ്മൾ ആ ഒരു ഷാഡോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റ് മാർക്ക് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു കർവിന്റെ ലൈനിനകത്ത് ഒരു പോയിന്റ് മാർക്ക് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു മൗസ് പോയിന്റർ ഒരു ഹാൻഡ് ടൂളും അതിന്റെ മുകളിലേക്കും താഴേക്കും ആരോയും വന്നിട്ടുണ്ട്. ഈ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇനി മേളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് കൂടും, താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക്നെസ് അതായത് ബ്രൈറ്റ്നെസ് കുറയും. അപ്പൊ നമുക്ക് ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒരു ഈ ലെവലിൽ നമ്മൾ ബ്രൈറ്റ്നെസ് വെച്ചു. ഇനി നമ്മൾ ഒരു മിഡ്ടോണിന്റെ ആ ഒരു ഏരിയയിലുള്ള ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ കുറച്ച് ബ്രൈറ്റ്നെസ് കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഏകദേശം ഇത് മതിയാവും. നമുക്ക് ഇവിടെ കുറച്ചും കൂടെ കൊടുക്കാം. ഓക്കെ ഓക്കെ ഇത് മതിയാവും. ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാസ്റ്റർ കർവിൽ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയ എഡിറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ RGB എന്നുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിടപ്പുണ്ട്. അതിൽ നമുക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ ഉണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു 3 ചാനൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം റെഡ് ചാനൽ എടുക്കാം. റെഡ് ചാനൽ എടുക്കാൻ നേരത്ത് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് മേളിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഇൻക്രീസ് ആവും. ഓക്കെ, താഴേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സയാൻ ഇൻക്രീസ് ആവും. അതായത് റെഡിന്റെ ഓപ്പോസിറ്റ് ആണ് സയാൻ. അതുപോലെ തന്നെ റെഡ് കഴിഞ്ഞ് ഗ്രീൻ ഉണ്ട്. ഗ്രീനിന്റെ കാര്യത്തിൽ നമ്മൾ മേളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ഇൻക്രീസ് ആവും. താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മജന്ത. ഗ്രീനിന്റെ ഓപ്പോസിറ്റ് ആണ് മജന്ത. നെക്സ്റ്റ് ബ്ലൂ ആണ്. ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് യെല്ലോ ആണ്. അപ്പോൾ നമ്മൾ ആ കർവ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബ്ലൂ ഇൻക്രീസ് ആവും. താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റെഡ് സെലക്ട് ചെയ്യാം. റെഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു ഫേസിന്റെ ഏരിയയിൽ, അതായത് സ്കിൻ ഏരിയയിൽ കുറച്ച് റെഡ്, ഒത്തിരി ഒന്നുമില്ല, ഒരു പൊടിക്ക് റെഡ് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഏകദേശം ഒരു ഹൈലൈറ്റോ അല്ല ഷാഡോ അല്ലാതെ ഒരു മിഡ് ടോൺ പോലുള്ള ഏരിയ സെലക്ട് ചെയ്യാം. ഇത് മതിയാവും. ഇവിടെ നമ്മൾ ജസ്റ്റ് പയ്യെ ഒന്ന് റെഡ് കൊടുക്കുന്നു. ഓക്കെ, ഇത് മതിയാവും. നമ്മൾ റെഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രീൻ ചാനൽ എടുക്കുന്നു. ഗ്രീൻ ചാനൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത് magenta. That is, our skin tone is two color red magenta. Now, we have magenta. Magenta is the mid-tone area. Magenta is just move. Okay. इतनों को डगना, नमूने जस्ट कोरा क्या? ओके ये वाले मधी, इन्हें हमारे blue channel डगूँ, तो blue channel डगते hair इंदे पोस्टरे मतलब हमने कोर्चे yellow increase ही एम्बो आना, ओके अब तो हमारा hand tool enable डगते डगू आना, नमूने नये image वाले, image वाले डगते, आप hair इंदे पोस्टरे हमलोग एक वड़ा उनके वड़ा select किया, वड़ा select किया डगते नमूने, नमूने इनके चीज़ डगते click किया डगते तारों को drag ही आना, अरे तारों को drag ही चीज़ आना नंदुतना yellow increase आउंगा male लेके drag किया blue आएगी अपन नमक तार उठ drag किया okay okay ये वाले में दिया हो इपन समझो आ yellow increase देखने ना दर कुछ आ वाले face इंडी area में होना था okay नमक आ face इंडी area ना yellow करें ना अन्य वाले नमले दिए आ face इंडी area के point select किए नो नमले just mode लेके drag किया तो mode drag किया बा yellow के opposite blue fill आओ okay okay idu madiyavum idu namukku aa aadiyam nammal cheytha aa oru main curve eduthittu korchum kude onnu shadow onnu ketti koduka adu pole aa oru mudiyude aa oru area il namukku korchu red keeri kadakona onnu korchu vidam ipo nammade editing complete aayittundu namukku ini inde before and after nu check cheyidu nokka namukku ee oru layer close cheya adayathu nammade aa curve layer close cheya. Okay, now we will before and after. Before, after. Before, after. Now we will side by side. Now we will see the image. We will left side image. Flat title image. That is shadows or highlights. That is the tone or greenish blue tone. We will edit it. We will skin tone. That's why shadows and highlights we will do. All of them will do a realistic look. We will use this transformation just a curve. We will use this curve just to use this transformation. We will preset use it, filter use it, we will use it. We will use this curve. So, in this video, all of you video. Like here, you can like and comment here. If you like this video, you can subscribe to this channel. Now, the video will come. Bye.